കേരള ക്രിക്കറ്റിലെ കാരണവർ രവിയച്ഛൻ ഇന്ന് നവതി. 1952 രഞ്ജി കളിച്ചു തുടങ്ങിയ രവിയച്ഛൻ രണ്ട് പതിറ്റാണ്ടോളം കേരള ടീമിന്റെ ഭാഗമായിരുന്നു. നവതി ആഘോഷം കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് ശനിയാഴ്ച കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിനായി 1000 റൺസ് തികച്ച ആദ്യ കളിക്കാരൻ, 100 വിക്കറ്റ് വീഴ്ത്തിയ ലെഗ് സ്പിന്നർ, മലയാളികൾ ക്രിക്കറ്റ് എന്തെന്ന് പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കളിക്കളത്തിലെ ഓൾറൗണ്ടറായിരുന്നു രവിയച്ഛൻ. 1928 തൃപ്പൂണിത്തുറയിൽ ജനിച്ച രവിയച്ഛൻ തിരുവിതാംകൂർ കൊച്ചി ടീമിനായി രഞ്ജിയിൽ അരങ്ങേറ്റം കുറിച്ചത് 1952. കേരള ടീം 56 രൂപീകൃതമായപ്പോൾ മുതൽ ടീമിന്റെ ഭാഗമായ രവിയച്ഛൻ 70 വരെ തുടർന്നു. 55 രഞ്ജി മത്സരങ്ങൾക്ക് പാഡണിഞ്ഞു. അരനൂറ്റാണ്ടോളം നീണ്ട കളി ജീവിതത്തിൽ ടെസ്റ്റിൽ നിന്ന് ഏകദിനത്തിലേക്കും 2020യിലേക്കുമുള്ള ക്രിക്കറ്റിന്റെ പരിണാമത്തെ രവിയച്ഛൻ വിലയിരുത്തുന്നത് ഇങ്ങനെ. കളിക്കാർ കളിക്കാർക്ക് സന്തോഷത്തിന് വേണ്ടിയാണ് കളിക്കുന്നത്. ദോസ് ഹു എൻജോയ് ദ ഗെയിം പ്ലേ. ഇപ്പോൾ എല്ലാ കളിക്കണമെന്ന് എനിക്ക് ഇവിടെ കളിച്ച് അവിടെ ജോലി കിട്ടും, അല്ലെങ്കിൽ കഴിഞ്ഞ് മറ്റേ കളിക്കാം, അപ്പോൾ കുറച്ച് കാശ് കിട്ടും. ഇതാണ് ഇപ്പോഴത്തെ കളിയുടെ ആറ്റിറ്റ്യൂഡെന്ന് ഇനി ഞാൻ വിശ്വസിക്കുന്നു. ക്രിക്കറ്റിൽ മാത്രമല്ല കഥകളി സംഘാടനത്തിലും പൊതുപ്രവർത്തനത്തിലും സജീവമായിരുന്നു രവിയച്ഛൻ. പക്ഷേ ജീവിതത്തിൽ എന്നും പ്രഥമ സ്ഥാനം ക്രിക്കറ്റിന് മാത്രം. ഈ 35 കൊല്ലം ക്രിക്കറ്റ് കളിച്ചിരുന്ന ക്രിക്കറ്റിൽ നിൽക്കലധികം. ഇപ്പോൾ 4 മണിക്കൂർ ഒന്നിച്ച് നിൽക്കാൻ എനിക്ക് ഇരുന്ന ക്ഷീണ. 90 ചുറുചുറുക്കം മങ്ങാത്ത രവിയച്ഛൻ്റെ നവതി ആഘോഷം കെങ്കയമാക്കാനുള്ള ഒരുക്കത്തിലാണ് പാലിയത്തച്ഛൻ്റെ പിന്മുറക്കാരായ കുടുംബാംഗങ്ങളും തൃപ്പൂണിത്തുറയിലെ ക്രിക്കറ്റ് പ്രേമികളും. ശനിയാഴ്ചത്തെ ആഘോഷത്തിന് കേന്ദ്രമന്ത്രിക്കൊപ്പം ക്രിക്കറ്റ് താരങ്ങളും എത്തും. കൊച്ചിയിൽ നിന്ന് നവീൻ വർഗീസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.